വെള്ളാപ്പള്ളി നടേശനെതിരെ ശ്രീനാരായണ ധർമ്മ പരിപാലന ഏകോപന സമിതി വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ ബിജു രമേശും രാജ്കുമാർ ഉണ്ണിയും പരസ്യമായി തർക്കിച്ചു. എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് രാജ്കുമാർ ഉണ്ണിയാണെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. എന്നാൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യക്തിവിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്നായിരുന്നു രാജ്കുമാർ ഉണ്ണിയുടെ മറുപടി. യോഗത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ പരാതിയുമായി 100,000 പേരുടെ ഒപ്പുശേഖരണത്തിനും തുടക്കം കുറിച്ചു. കൊല്ലത്ത് ചേർന്ന ശ്രീനാരായണ ധർമ്മപരിപാലന ഏകോപന സമിതിയുടെ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജു രമേശും രാജ്കുമാർ ഉണ്ണിയും തമ്മിലുള്ള തർക്കം മറനീക്കി പുറത്തുവന്നത്. എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് രാജ്കുമാർ ഉണ്ണി ആയിരുന്നു എന്നാണ് ബിജു രമേശിന്റെ ആരോപണം. ഗോകുലം ഗോപാലിനെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്തതെന്നും ബിജു രമേശ് പറഞ്ഞു. ഗോകുലം ഗോപാലിനെ തലേ ദിവസം പോയി അടുത്ത് പോയിരുന്നു സ്റ്റഡി ക്ലാസ് എടുത്ത് ബിജുവിനടുത്ത് പറയണം പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നം പഠിപ്പിച്ചതാരാണെന്ന് അറിയുമോ? ഇവിടെ ഇരിപ്പുണ്ട് ഡി രാജ്കുമാർ ഉണ്ണി, എന്റെ സഹോദരൻ പോലെ എന്റെ കൂടെ തന്നെയാണ് പ്രൊഫസർ മോഹൻദാസ്, പുരുഷോത്തം സെക്രട്ടറിയാണ് ഗോകുലം. പല പ്രാവശ്യം ആവർത്തിച്ച് മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒരു പണി കിട്ടി, നമ്മുടെ പണികൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. രണ്ടാമത് ഈ ഇലക്ഷനിൽ ഞാൻ ഗോകുലത്തെ വിളിച്ചു തുടങ്ങി പണ്ടത്തെ പോലെ അല്ല നമുക്ക് ശക്തമായി എതിർക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നില്ല. ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇലക്ഷൻ പിടിച്ചെടുത്താൽ മാത്രമേ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിയവരൊക്കെ കോടതിയിലെ നേതൃത്വത്തിൽ ഇലക്ഷൻ വരുമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിക്കാൻ പറ്റൂ. ബാർ വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടായ വ്യക്തിവിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്നായിരുന്നു രാജ്കുമാർ ഉണ്ണിയുടെ മറുപടി. ബിജു രമേശ് സാധാരണ ആരോപണം ഉന്നയിക്കുന്ന തെളിവില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് പോലെ ഇതിന്റെ ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ 3 കൊല്ലം കേസ് നടത്തി ഹൈക്കോടതി ആർബിട്രേറ്റർ തിരിച്ചെടുക്കാൻ പറഞ്ഞ രാജ്കുമാർ ഉണ്ണിയുടെ കാര്യം കൂടെ പരാമർശിച്ചിട്ട് പോയെ? അദ്ദേഹത്തിന് വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ വായി തോന്നു പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല എസ് എൻ ട്രസ്റ്റിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും സ്ഥലം. എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ താഴെയിറക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്നും രാജ്കുമാർ ഉണ്ണി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനുമെതിരെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ 100,000 ശ്രീനാരായണീയരുടെ ഒപ്പുശേഖരണത്തിനും യോഗത്തിൽ തുടക്കം കുറിച്ചു. റിപ്പോർട്ടർ കൊല്ലം.